നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിലെ സൈനിക സൈറ്റുകളിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി നിർണായകമായ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഹഗാരി പറഞ്ഞു ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടേതായ ലക്ഷ്യങ്ങൾ നിറവേറ്റി കൃത്യമായ ആക്രമണം നടത്തി ഭരണകൂടത്തിന് നേരെയുള്ള അടിയന്തര ഭീഷണികളെ പരാജയപ്പെടുത്തിയെന്നും ഹഗാരി വ്യക്തമാക്കി ഞങ്ങൾക്ക് മുന്നിൽ ഒരു ദൗത്യം ഉണ്ടായിരുന്നു ആ ദൗത്യമാണ് ഐ ഡി എഫ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് കൂടാതെ ഇറാൻ മറ്റൊരു ആക്രമണത്തിന് ഇനി തുടക്കമിട്ടാൽ ഇസ്രായേൽ അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നും ഹഗാരി മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ സന്ദേശം ഞങ്ങളുടെ ഉദ്ദേശം വ്യക്തമാണ് ഇസ്രായേൽ രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുകയും ഉപദേശത്തെ ആക്രമണത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്താൽ എല്ലാവരും കനത്ത വില നൽകേണ്ടി വരും ഇസ്രായേലിന്റെ സൈനിക ശേഷിയെക്കുറിച്ചും നിശ്ചയ ദാർഢ്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു നിർണായകമായി പ്രവർത്തിക്കാനുള്ള കഴിവും ദൃഢനിശ്ചയവും ഇസ്രായേലിനുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചുവെന്നും ഹഗാരി പറഞ്ഞു ഇസ്രായേൽ രാഷ്ട്രത്തെയും ഇസ്രായേൽ ജനതയെയും പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഹഗാരി വ്യക്തമാക്കി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും ആക്രമണം സ്ഥിരീകരിച്ച് എക്സിൽ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഞങ്ങളുടെ വിമാനങ്ങൾ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയെന്നും കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ ഭരണകൂടത്തിനും പൗരന്മാർക്കും നേരെ ഇറാൻ ഭരണകൂടം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ച അടി നൽകിയതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട മിസൈലുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച മിസൈൽ നിർമ്മാണ സൗകര്യങ്ങളും ഈ ഒരു ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നു ഏപ്രിലും ഒക്ടോബറിലുമായി നടന്ന രണ്ട് ആക്രമണങ്ങളിൽ ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിന് നേരെ നേരിട്ട് വിക്ഷേപിച്ചിട്ടുണ്ടെന്നും മിഡിൽ ഈസ്റ്റിൽ ഉടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുകയും നയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇറാൻ പ്രാദേശിക സ്ഥിരതയും സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ പ്രവർത്തിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി അതേസമയം ഈ ആക്രമണത്തിൽ ചില സ്ഥലങ്ങളിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ടെഹ്റാൻ ഗുസസ്ഥാൻ ഇലാം പ്രവിശ്യകളിലെ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചു അതേസമയം ഒക്ടോബർ ഒന്നിലെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇസ്രായേൽ ഇറാനിൽ കഴിഞ്ഞ ദിവസം വ്യാപക ആക്രമണം നടത്തിയത് ഇറാനു നേരെ ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനിയൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഇറാനു നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്ന അമേരിക്കൻ ഇന്റലിജൻസ് രേഖകൾ കഴിഞ്ഞയാഴ്ച പുറത്തു വന്നിരുന്നു ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇറാനിന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് പകരമായാണ് ആക്രമണം നടത്തിയത് ഒക്ടോബർ ഒന്നിനാണ് ഇരുന്നൂറിലേറെ മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രായേലിൽ നേരത്തെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പകരമായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റേത് പരമാധികാര രാജ്യത്തെയും പോലെ തിരിച്ചടിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് ഇസ്രായേലിനെയും ജനങ്ങളെയും പ്രതിരോധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത